എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി ഉണ്ണിയപ്പത്തിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് അരി അരച്ചുണ്ടാക്കുന്ന ഉണ്ണിയപ്പമാണ് ഇതിനു മുമ്പ് അരി അരയ്ക്കാതെ ഉണ്ടാക്കിയ ഉണ്ണിയപ്പത്തിൻ്റെ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം അപ്പോൾ കമൻറ്റിൽ പിന്നെ പിന്നെ ചെയ്ത് വയ്ക്കാം വേണ്ടവർ പോയി കാണുക അപ്പം നമ്മൾ അരി അരച്ചുണ്ടാക്കാനായിട്ട് ഞാനത് ഇവിടെ ഒരു നാലുണ്ട ശർക്കര കേട്ടോ പാനീയാക്കി വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് ഗ്ലാസ് അരി ഏകദേശം ഒരു അറുന്നൂറ് ഗ്രാം ഉണ്ടാവും അത് നല്ലപോലെ കുതിർത്ത് ഒരു ആറ് ടു എട്ട് മണിക്കൂർ വരെ നല്ല പോലെ കുതിർത്തതിന് ശേഷം നമ്മളിത് അരച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ ഞാനിതൊരു മൂന്ന് ബാച്ചായിട്ടാണ് അരച്ചെടുക്കാൻ പോകുന്നത് അരച്ചെടുക്കുന്നതിൽ നമ്മൾ ചേർക്കുന്നത് നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര ഉണ്ടല്ലോ അത് അരച്ചരിച്ച് ആ വെള്ളം ശർക്കര പാനിയാണ് ഇത് അരയ്ക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ കയ്യിൽ പിന്നെ ഉള്ള പോലെ പഴം എൻ്റെ കയ്യിൽ ചെറിയ പഴം ഉള്ളത് പാളയം കൊടനാരണം അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിഞ്ച് ജീരകം പിന്നെ ഒരു മൂന്നാലഞ്ച് ഏലയ്ക്ക അതും കൂടി തൊലി കളഞ്ഞിട്ടാണ് കേട്ടോ ചേർക്കുന്നത് ആ തൊലി അങ്ങ് കടിക്കുന്നത് എനിക്കങ് ഇഷ്ടമല്ല അതുകൊണ്ടാണ് അത്രയും ചേർത്തിട്ട് ഓരോരോ ബാച്ചായിട്ട് അരച്ചെടുക്കുകയാണ് അങ്ങനെ മൂന്ന് ബാച്ച് മൂന്ന് ബാച്ചിലും സേ സംഭവങ്ങൾ നമ്മൾ ചേർത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ മൂന്ന് ബാച്ചായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഒത്തിരി നല്ല ഫൈനായിട്ടുള്ള അരി ആയിട്ട് നമുക്ക് അരഞ്ഞു കിട്ടുമൊന്നും വേണ്ട അത്യാവശ്യം നല്ല രീതിയിൽ അരഞ്ഞാൽ മതി അതുപോലെ തന്നെ ഇച്ചിരി കഷ് പോലെ കിടക്കുന്നത് നമുക്ക് കടിക്കാൻ കിട്ടുമ്പോഴൊക്കെ നല്ലതാണ് അപ്പോൾ ഒത്തിരി ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണമെന്നില്ല ഇത്തിരി തരിതരിപ്പോടു കൂടി തന്നെ നമുക്ക് ഇത് അരച്ചെടുക്കാം അരച്ചെടുത്തതിന് ശേഷം നമ്മളിതിൻ്റെ അത്തേക്ക് വേറൊന്നും ചേർത്തിട്ടില്ല മാവ് പൊളിക്കാനായിട്ട് ഒരു സിക്സ് ടു എയ്റ്റ് അവേഴ്സ് വച്ചിട്ടുണ്ട് അതിന് ശേഷം ഇതാ നമ്മുടെ മാവ് ശരിക്കും പുളിച്ചു വന്നിട്ടുണ്ട് ഇനി അഥവാ നിങ്ങൾക്ക് പെട്ടെന്നുണ്ടാക്കണം എന്നുണ്ടെങ്കിൽ സോറി ഞാനിത് എട്ട് മണിക്കൂർ വച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ട് എൻ്റെ അ അത്രയ്ക്കങ്ങ് പൊളിച്ച് പൊങ്ങിയിട്ടില്ല അത് നിങ്ങൾക്ക് നോർമലി ഉണ്ടാക്കാനാണെങ്കിൽ എയ്റ്റ് അവേഴ്സ് ഒക്കെ വെച്ചോളൂ ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് സോഡ പൗഡർ നമുക്ക് ഈ സമയത്ത് ചേർത്തിട്ട് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഞാനൊരു മൂന്ന് മണിക്കൂറെ വെച്ചിട്ടുള്ളൂ കേട്ടോ അപ്പം ഞാൻ കുറച്ച് സോഡാപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ചേർക്കാനായിട്ട് ഞാനൊരു ഒരു ടേബിൾ സ്പൂൺ നെയ്ല് കുറച്ച് തേങ്ങ കൊത്തു ഒരു മുറി തേങ്ങ ഫുള്ളായിട്ട് വറുത്തെടുക്കുന്നുണ്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് വറുത്ത് ചേർക്കുകയാണ് ഇതിപ്പോൾ തേങ്ങ മൂത്തു കുറച്ച് കുറച്ച് താമസം ഉണ്ട് കേട്ടോ അപ്പം അത് നന്നായിട്ട് വറുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് ഒരു ടേബിൾ സ്പൂണോളം എള് കൂടി ചേർത്ത് കൊടുക്കണം പുണ്യപ്പത്തിൽ എള്ള് കടിക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ളവർക്കൊക്കെ അതും കൂടി ചേർത്ത് കൊടുക്കാം അതുകൂടി ചേർത്തതിന് ശേഷം നേരെ ചൂടോടുകൂടി നെയ്യും കൂടി ചേർത്ത് ഈ മാവിലേക്ക് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതുണ്ടാക്കാൻ നേരത്താണ് കേട്ടോ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നത് അപ്പോൾ അതാ നമ്മളിവിടെ അരച്ചെടുത്തിരിക്കുന്നതിലേക്ക് ഞാൻ ഒരു പിഞ്ച് സാൾട്ട് കൂടി ചേർത്ത് കൊടുക്കുകയാണ് നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്ത മധുരം കറക്റ്റാണ് കേട്ടോ ഓവറായിട്ട് ആയിപ്പോയിട്ടില്ല നല്ല ഒരു മധുരത്തിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിതിലേക്ക് വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ച് കൊടുത്തത് വേണമെങ്കിൽ നെയ്യും കൂടി ചേർത്തിട്ട് നിങ്ങൾക്ക് ഉപയോഗി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതിലേക്ക് ഇനി മാവ് ഒരു ഹാഫ് അവർ ഒഴിച്ചാൽ മതി കേട്ടോ ഞാൻ നിറച്ചൊഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം മാവ് പെട്ടെന്ന് അങ്ങ് പൊന്തി വരും എന്താ പറയുക സോഡാ പൊടിയൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്താ പറയുക ഒത്തിരി ഒരു മുക്കാൽ ഭാഗത്തോളം ഒക്കെ മാവ് നമുക്കിങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഈ ഒരു പത്ത് സെക്കൻഡൊക്കെ കഴിയുമ്പോൾ ഇതുപോലെ ശരിക്കും ആയിട്ടുണ്ടാവില്ല എങ്കിലും നമുക്കിതുപോലെ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വേണം നമുക്ക് ഉണ്ണിയപ്പം ശരിയാക്കി എടുക്കാൻ രണ്ട് സൈഡ് ആയി കിട്ടണല്ലോ അപ്പോൾ ഒരു കുറച്ച് ഒരു പത്ത് സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ മറിച്ച് മറിച്ചിട്ട് കൊടുക്കുക പിന്നെ ഇങ്ങനെ തിരിച്ച് തിരിച്ച് അതായത് എന്താ പറയുക ഓരോ സൈഡും ആകാത്തത് നോക്കിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്ത് ഇത് കൊടുക്കണം അങ്ങനെ നമുക്ക് എല്ലാ സൈഡും നല്ലപോലെ ബ്രൗൺ ആയി വന്നതിനു ശേഷം നമുകിది പൊണിയപ്പചട്ടീന്ന് ഇങ്ങനെ കുത്തി എടുക്കാട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു അഞ്ചാറ് ബാച്ച് ആയിട്ട് ഞാൻ വളരെ കുറച്ച് നമ്മൾ எடுத்த മാവ് ഉണ്ടല്ലോ ഏകദേശം ഒരു 150 ഇരുന്നൂറിനടുത്ത് ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് പറ്റും ഞാൻ ഒരു നമുക്കൊരു അമ്പത് ഉണ്ണിയപ്പത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്ന ഒരടുത്ത് കൊടുക്കാനായിട്ട് അപ്പം അതിന് വേണ്ടി ഉണ്ടാക്കിയതാണ് അപ്പം ശേഷം ഉണ്ടാക്കിയതൊക്കെ ഞാനടുത്ത് രണ്ട് മൂന്ന് ദിവസമായിട്ട് പിള്ളേർക്ക് സ്നാക്ക് ബോക്സിലൊക്കെ വെച്ച് കൊടുത്തു വിടുമായിരുന്നു അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ റൈറ്റ് സൈഡിലെ ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം തൊട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മൊബൈലിൽ കിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് നിങ്ങൾക്ക് മടുപ്പാണെന്നറിയാം എങ്കിലും പറയാതിരിക്കാൻ വയ്യ അപ്പം നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പമായിരുന്നു ഒറ്റ കൈ കൊണ്ട് ഷൂട്ട് ചെയ്തുകൊണ്ട് പൊളിച്ചു കാണിക്കാൻ പറ്റിയില്ല കേട്ടോ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ ബൈ